ഇത്തവണ ചോദ്യങ്ങള് കേരളത്തിന്റെ ധനകാര്യത്തെ കുറിച്ചാണ്. ജിനേഷ് സി എം എന്ന് കളിയാക്കിക്കൊണ്ടാ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. താങ്കളെ പോലെ മിടുക്കനായ ഇൻവെർട്ടർ കോമേഴ്സിലാണ് ഒരാൾ ധനമന്ത്രിയായിട്ട് ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് ധനവകുപ്പ് കേവലം കടമെടുപ്പ് വകുപ്പായി മാറിപ്പോയത്? എല്ലാ മാസവും ഇങ്ങനെ ശമ്പളത്തിനും പെൻഷനും പോലും കടമെടുത്താൽ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എവിടെ നിന്നാണ് പണം കിട്ടുക? അപ്പോ ജിനേഷ് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. കേരളത്തിന്റെ കഴിഞ്ഞ ഇപ്പൊ നടപ്പ് വർഷത്തെ ബഡ്ജറ്റ് പ്രകാരമുള്ള ചെലവ് 1.7 ലക്ഷം കോടി രൂപയാണ്. അതില് 1.3 ലക്ഷം കോടി രൂപ കേരളം നികുതിയായിട്ടും ഗ്രാന്റുകളായിട്ടും ഒക്കെ സമാഹരിക്കുന്ന വരുമാനോ? ഇപ്പൊ കടമെടുപ്പ് മാത്രമല്ല, 1.3 ലക്ഷം കോടി രൂപ സമാഹരിക്കുന്ന ഒന്നാണ് കേരളത്തിന്റെ ധനവകുപ്പ്. ബാക്കി ഏതാണ്ട് 40,000 കോടി രൂപയില് 35,000 കോടി രൂപ കമ്പോളത്തിൽ നിന്ന് എടുക്കുന്ന വായ്പകളാണ്. 4,000 കോടി രൂപ മറ്റ് പല വക മൂലധന വരുമാനവും. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം. പറഞ്ഞു 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 എന്തോ കേരളം കടം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ലെന്ന് ധരിക്കുക. എത്ര അബദ്ധധാരണയെന്നറിയാമോ? 1.3 ലക്ഷം കോടി രൂപ കേരളത്തിന്റെ റവന്യൂ വരുമാനമാണെന്ന് പറഞ്ഞു. അതിലെ ഒരു 30-32% മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് കിട്ടണുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങൾക്കോ 42-45% കിട്ടും ശരാശരി. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ വളരെ കുറവാണ് നമ്മുടെ മൊത്തം വരുമാനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കണതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഭയങ്കര അത്തപ്പാടികളാണെന്നുള്ള രീതി വർത്തമാനം പറയരുത്. അപ്പൊ ഒരു ചോദ്യം, ഈ കടമെടുക്കുന്നത് മുഴുവനും ശമ്പളത്തിനും പെൻഷനും വേണ്ടി ചെലവഴിച്ച പിന്നെ എങ്ങനെയാ? ഇല്ല, നമ്മുടെ ശമ്പളത്തിനും പെൻഷനും എല്ലാം വേണ്ടി നമ്മൾ സമാഹരിക്കുന്ന വരുമാനം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഏതാണ്ട് 60% വരുന്നു. പിന്നെ ഒരു 25% പഴയ കടങ്ങളുടെ ബാധ്യതയെല്ലാം തീർക്കുന്നതിനാണ്. അതാണ് കേരളത്തിൻ്റെ സ്ഥിതി. അപ്പോൾ ശമ്പളവും പെൻഷനുമാണ് അതിനുവേണ്ടിയ കടമെടുപ്പ് എന്ന് പറയുന്നത് തെറ്റ്. നമ്മുടെ വരുമാനത്തിൽ നിന്നാണ് അതിനുള്ള കണ്ടെത്തുന്നത്. അത് കഴിഞ്ഞും വരുമാനത്തിൽ ശമ്പളവും ഇതും പെൻഷനും കഴിഞ്ഞ് പിന്നെയും ബാക്കിയുണ്ടാവും. അപ്പൊ അതും വേറൊരു തെറ്റിദ്ധാരണയാണ്. എന്നാൽ നമ്മുടെ റവന്യൂ ചെലവ് ശമ്പളവും പെൻഷനും മാത്രമല്ല, കടത്തിൻ്റെ പലിശയുണ്ട്, പിന്നെ നാനാവിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ റവന്യൂ ചെലവുകളുണ്ട്, അതിനെല്ലാം വേണ്ടി കടത്തിൻ്റെ ഒരു ഭാഗം ചെലവാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കടമെടുക്കുന്നതിൽ ഒരു ഭാഗം വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഒക്കെ ചെലവഴിക്കുന്നുണ്ട് കേട്ടോ. അതിലെനിക്കൊരു മനസ്താപമില്ല. കാരണം എന്താ, മനുഷ്യരിലാണ്, മനുഷ്യന്റെ കഴിവിലാണ് നിക്ഷേപിക്കുന്നത്. റോഡും കെട്ടിടത്തിനൊന്നുമല്ല, അതേ മൂലധന ചെലവെന്ന് പറയത്തുള്ളൂ. എന്നാൽ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഒക്കെ പണം മുടക്കി കഴിഞ്ഞാൽ അത് നിക്ഷേപമാണ്, വെറും റവന്യൂ ചെലവല്ല. അവിടെ പണം മുടക്കിയത് കൊണ്ട് നമ്മുടെ മാനവ വിഭവശേഷി വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ചതിന്റെ ഫലമായിട്ട് എന്താ, വിദേശത്തു നിന്ന് ജോലി ചെയ്ത് എത്ര പണം കേരളത്തിലേക്ക് അയക്കുന്നത്? അതുകൊണ്ട് അത് ഒരു പോക്കല്ല വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഭാവിയിൽ നമുക്ക് വരുമാനം കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക പാതയാണ് സ്വീകരിച്ചത്. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും
മാനവ വിഭവശേഷിയിലും എല്ലാം ഊന്നിക്കൊണ്ടുള്ളത്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ശമ്പളത്തിനും പെൻഷനും മറ്റ് റവന്യൂ ചെലവുകളും കേരളത്തിൽ കൂടുതലാണ്. അധ്യാപകർക്കൊക്കെ ശമ്പളം കൊടുക്കണ്ടേ? കേരളത്തിലെ ശമ്പളത്തിന് ഏതാണ്ട് പാതി അധ്യാപകർക്കാ പോണേ. നഴ്സുമാർക്കും ഡോക്ടർമാർക്കും എല്ലാം കൊടുക്കണ്ടേ? ഇതൊക്കെ പണിയുന്നതിന് പകരം നമ്മളൊരു ഡാം വെക്കും, ഡാമും റോഡും ഒക്കെ പണിതിരുന്നെങ്കിൽ ഈ ശമ്പളം കൊടുക്കേണ്ടി വരില്ല. പക്ഷേ അങ്ങനെയുള്ള കേരളം എന്ത് കേരളമായിരിക്കും? ഇവിടെ നാട്ടിലെ സാധാരണക്കാർ പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചുകൊണ്ടല്ലേ അവർക്ക് മുന്നോട്ട് പുരോഗതി ഉണ്ടായത്? ഇങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ റോഡിനും പാലത്തിനും കെട്ടിടത്തിനും വ്യവസായ പാർക്കുകൾക്കൊന്നും വേണ്ടത്ര പണം നമ്മുടെ കയ്യിലില്ലാതെ വന്നു. അതുകൊണ്ട് ഇവിടെയുള്ള നിക്ഷേപം ചുരുക്കത്തിൽ വളരെ കുറവായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ പിന്നോക്കമായതുകൊണ്ട് ഇവിടെ വ്യവസായങ്ങളൊന്നും വേണ്ട വിധത്തിൽ വളർന്നു വന്നില്ല. അപ്പം എന്ത് ചെയ്യും? നമുക്കൊരു വഴിയുണ്ട് കേട്ടോ. ഏതായാലും വായ്പ എടുക്കുന്നതിൻ്റെ 60% നമ്മൾ അല്ലെങ്കിൽ 50% നമ്മൾ റവന്യൂ ചെലവിനും മുടക്കുന്നയാലും ബാക്കിയുള്ളതുണ്ടല്ലോ, അത് ഉപയോഗിച്ച് പതുക്കെ പതുക്കെ ഈ റോഡും പാലും കെട്ടിടവും ഒക്കെ പണിയാം. ഒരു 20 വർഷം കൊണ്ട് ഈ പണിയൊക്കെ ചെയ്ത് തീരും. പക്ഷെ നോക്കിക്കേ, 20 വർഷം കഴിയുമ്പോൾ നിങ്ങളും ഞാനും ഉണ്ടാവുന്നു വല്ല ഉറപ്പുണ്ടോ? 20 വർഷം വേണം ഈ റോഡുകളും വൈദ്യുതിയും വ്യവസായ പാർക്കുകളും ഒക്കെ വരാൻ എന്ന് പറഞ്ഞാൽ അതുവരെയും കേരളത്തിലേക്ക് വ്യവസായികളൊന്നും വ്യവസായം നടത്താൻ വരത്തില്ല. നമ്മുടെ നാട് പുറകോട്ട് പുറകോട്ട് പോകും. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സാമ്പത്തിക വളർച്ച ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുത്തു, സംസ്ഥാന സർക്കാരിന് വായ്പ എടുക്കാൻ പറ്റില്ല. കാരണം കേന്ദ്രത്തിൻ്റെ നിബന്ധനയുണ്ട്. ആ നിബന്ധന എന്താ? നനമ്മുടെ സംസ്ഥാന വരുമാനത്തിൻ്റെ 3% വായ്പ എടുക്കാൻ പാടില്ല. കേന്ദ്രം പറയും ഓരോ വർഷവും എത്ര വായ്പ എടുക്കാം. എന്നാൽ നമുക്കിതെല്ലാം അത്യാവശ്യമായിട്ട് പണിയേണ്ടതുണ്ട്. ശമ്പളവും പെൻഷനൊന്നും കൊടുക്കാനല്ല, മറിച്ച് റോഡും പാലവും ഇങ്ങനെ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി കിഫ്ബി വഴി വായ്പ എടുത്തു. അപ്പോൾ ഒരു സുഹൃത്ത് അബ്ദുൾ അസീസ് ചോദിക്കുന്നത്, വരുമാന മാർഗങ്ങളില്ലാത്ത സ്കൂൾ ആശുപത്രി മുതലായവ നിർമ്മിക്കാൻ കിഫ്ബി ഫണ്ട് ചെലവഴിക്കുന്നതിന് പകരം ഇവിടുത്തെ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചുകൂടെ? കിഫ്ബിയുടെ പണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. പശ്ചാത്തല സൗകര്യങ്ങളാവാം, നേരിട്ട് ഫാക്ടറിയും മറ്റും നിർമ്മിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ വായ്പ എടുക്കുന്നത്, ഞങ്ങൾ ഫാക്ടറി സ്ഥാപിക്കാനാണ് വായ്പ എടുക്കണമെന്ന് പറഞ്ഞാൽ വായ്പ കിട്ടത്തില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് മുടക്കില്ല എന്ന് പറഞ്ഞു. എന്തിനാ പിന്നെ സ്കൂളിനെ ആശുപത്രിക്ക് പണം മുടക്കുന്നതെന്ന് ചോദിക്കല്ലേ? നമ്മുടെ ആശുപത്രിയും സ്കൂളുകളും എത്ര മെച്ചപ്പെട്ട് മെച്ചപ്പെടണ്ടേ? അത് ആവശ്യം. പക്ഷേ 70,000 കോടി മുടക്കിയതിലേ സ്കൂളിനും ആശുപത്രിക്കെല്ലാം നമ്മൾ മുടക്കിയിട്ടുള്ളത് രണ്ടും കൂടി എടുത്താലും 7,000 കോടിയേ വരത്തുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ പറയുന്നത് പോലുള്ള റോഡുകൾക്ക് വൈദ്യുതി ലൈനുകൾ നന്നാക്കുന്നതിന്, കേഫോണിന്, വ്യവസായ പാർക്കുകൾക്ക്, ഇവയ്ക്കെല്ലാം വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചോദ്യം, വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരുന്ന സാമ്പത്തിക പ്ലാനിൻ്റെ തകരാറല്ലേ? വരുമാനത്തെക്കുറിച്ച് കണക്കാൾ കൂടുതൽ ചെലവ് വരുന്നത് പ്ലാനിൻ്റെ തകരാറ് മാത്രമല്ല, ചിലപ്പോൾ കാര്യങ്ങൾ നമ്മുടെ പിടിയിലാവില്ല. ഞാൻ ആദ്യം മന്ത്രിയായപ്പോഴുണ്ടല്ലോ കേരളത്തിലെ വരുമാനം 20% വെച്ചാണ് വളർന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 20% വെച്ച് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കുന്ന വായ്പ ഒന്നും പിന്നെ ശമ്പളം പെൻഷനും ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല, പൂർണ്ണമായിട്ടും നമുക്ക് പശ്ചാത്തല സൗകര്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കാൻ പറ്റും. കേരളം സാമ്പത്തികമായി ധനപരമായിട്ട് ഏറ്റവും മികച്ചതായി തീരുമെന്ന് അന്ന് ആദ്യം കരുതിയത്. എന്നാൽ രണ്ടാമത് മന്ത്രിയായപ്പോൾ കേരളത്തിലെ ധനകാര്യം, നികുതി വരുമാനം
20% അല്ല 10% വെച്ച് വളരുന്നുള്ളൂ. എത്ര ശ്രമിച്ചിട്ടും 10% കിടക്കണേ. നമ്മുടെ കുഴപ്പം കൊണ്ടാ? അല്ല, ആദ്യം മന്ത്രിയായിരുന്ന കാലത്തെ എൻട്രി ടാക്സ് എന്നും പറഞ്ഞൊരു നികുതി ഉണ്ടായിരുന്നു. കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഏത് ചരക്കിനും ഫുൾ നികുതി കൊടുത്തിട്ടേ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റൂ. അതാണ് എൻട്രി ടാക്സ്. നമ്മളാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനമൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. അതോടെ നമ്മുടെ നികുതി വരുമാനം വർദ്ധിക്കുന്നു എന്നു വലിയ ചോർച്ചയായി. അപ്പോഴാണ് നമ്മൾ ജി എസ് ടി അതിലേക്ക് മാറാൻ തീരുമാനിച്ചത്. ജി എസ് ടി അനുകൂലിച്ചെന്തിനാണെന്നറിയാമോ? ജി എസ് ടിയിൽ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾക്ക് അവിടെ കൊടുത്ത നികുതി ഇവിടെ കിട്ടും. അപ്പൊ അതുകൊണ്ട് എൻട്രി ടാക്സ് ഇല്ലെങ്കിലും കേരളത്തിന്റെ നികുതി കൂടും എന്നൊരു തോന്നലുള്ളതായതുകൊണ്ടാണ് ജി എസ് ടിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. എന്നാൽ പുറത്തുനിന്ന് ആരാ സാധനം കൊണ്ടുവരണമെന്ന് എങ്ങനെ അറിയാം? അതിന് ഇ വേ ബില്ല് വേണം ഇലക്ട്രോണിക്കലായിട്ട്. അത് കഴിഞ്ഞ വർഷമാണെന്ന് പൂർണ്ണമായിട്ട് നടപ്പിലായത്. അതുവരെ നികുതി നമ്മൾ എന്തടിസ്ഥാനത്തിലാ ആളുകളിൽ നിന്ന് പിരിക്കുന്നത്? അവർ തരുന്ന മേടിച്ചു വെക്കുന്ന നിലയായിരുന്നു. അതുകൊണ്ട് ഞാൻ ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ്. നമുക്ക് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ കേരളത്തിലെ നികുതി വരുമാനം 2006 മുതൽ 2013 വരെയുള്ള കാലയളവിൽ വർദ്ധിച്ചതുപോലെ ഏതാണ്ട് അതുപോലെ വർദ്ധിക്കുന്ന നിലയിലേക്ക് വരും. അതുകൊണ്ട് ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി കണ്ടങ്ങ് ഭയപ്പെടുകയൊന്നും വേണ്ട, കാര്യങ്ങൾ നേരെയാവും. പക്ഷെ അതുവരെയും കാത്തിരിക്കണ്ട. ഇന്ന് കടം മേടിച്ച് റോഡുകള് പശ്ചാത്തല സൗകര്യങ്ങള് വൈദ്യുതി ഒക്കെ ഉണ്ടാക്കാം. വികസനം വളർച്ച വേഗത്തിലാവാ, അതൊക്കെ തിരിച്ചടക്കേണ്ട കാലമാകുമ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ നികുതി വരുമാനവും ഗണ്യമായിട്ട് വരും. അത്തരത്തിലുള്ളൊരു വികസന തന്ത്രമാണ് കേരളം നടപ്പാക്കുന്നത്. അതാണ് പുരോഗതിയിലേക്കുള്ള മാർഗം.